മുൻകൂർ ജാമ്യത്തിന് സമയപരിധി ഏർപ്പെടുത്താനാകില്ലെന്ന് ഉത്തരവിട്ടിരിക്കുകയാണ് സുപ്രീം കോടതി വിചാരണയുടെ അവസാനം വരെ മുൻകൂർ ജാമ്യം നിലനിൽക്കുമെന്നാണ് ജസ്റ്റിസ് അരുൺ മിശ്ര അധ്യക്ഷനായ അഞ്ചംഗ ബെഞ്ച് ഉത്തരവിട്ടിരിക്കുന്നത് വ്യക്തി സ്വാതന്ത്ര്യ വിഷയങ്ങൾ നിയന്ത്രിക്കുന്നത് സമൂഹ താല്പര്യങ്ങൾക്ക് വിരുദ്ധമാകുമെന്ന നിരീക്ഷണത്തിലാണ് കോടതിയുടെ ഉത്തരവ് മുൻകൂർ ജാമ്യം കോടതികൾക്ക് അനുയോജ്യമായ ഉപാധികളോടെ നീട്ടിക്കൊടുക്കാനാവുന്നതാണെന്നും ജസ്റ്റിസുമാരായ ഇന്ദിരാ ബാനർജി വിനീത് സരൺ എം ആർ ഷാ രവീന്ദ്ര ഭട്ട് എന്നിവരടങ്ങിയ ബെഞ്ച് നിരീക്ഷിച്ചു അതേസമയം മുൻകൂർ ജാമ്യം കുറ്റവാളികൾക്ക് സുരക്ഷാ കവചമായി മാറാതിരിക്കാൻ മുൻകരുതലുകൾ കോടതികളിൽ നിന്നുണ്ടാകണമെന്നും ഭരണഘടനാ ബെഞ്ച് നിരീക്ഷിച്ചു കുറ്റകൃത്യങ്ങളുടെ സ്വഭാവം സാഹചര്യങ്ങൾ തുടങ്ങിയവ പരിഗണിച്ചാകണം മുൻകൂർ ജാമ്യം അനുവദിക്കേണ്ടതെന്നും കാലാവധി നീട്ടുമ്പോഴും ഈ കാര്യങ്ങൾ പരിഗണിക്കണമെന്നും മുൻകൂർ ജാമ്യം അന്വേഷണത്തിന് തടസ്സമുണ്ടാക്കരുതെന്നും ബെഞ്ച് നിർദ്ദേശിച്ചു രണ്ടായിരത്തി രണ്ട് ഗുജറാത്ത് വംശഹത്യാ കേസിലെ പതിനാല് പ്രതികൾക്ക് സുപ്രീം കോടതി ഉപാധികളോട് ജാമ്യം അനുവദിച്ചത് കഴിഞ്ഞ ദിവസമാണ് വടക്കൻ ഗുജറാത്തിലെ ഗ്രാമത്തിൽ സ്ത്രീകളും കുട്ടികളും അടക്കം മുപ്പത്തിമൂന്ന് പേരെ രണ്ടായിരത്തിരണ്ട് മാർച്ചിൽ ജീവനോടെ തീവച് കൊന്ന സംഭവമാണ് സർദാർപുര കൂട്ടക്കൊല പ്രതികൾ ഗുജറാത്തിൽ പ്രവേശിക്കരുത് എന്ന വ്യവസ്ഥയിലാണ് ജാമ്യം നൽകിയിട്ടുള്ളത് പ്രതികൾ സാമൂഹ്യ സേവനങ്ങളിൽ ഏർപ്പെടണമെന്നാണ് ചീഫ് ജസ്റ്റിസ് എസ് എ ബോബ്ഡെ അധ്യക്ഷനായ ബെഞ്ച് നിർദ്ദേശിച്ചിരിക്കുന്നത് ഗുജറാത്ത് കലാപത്തിനിടെ സർദാർപുരയിൽ മുപ്പത്തിമൂന്ന് മുസ്ലിങ്ങളെ കൂട്ടക്കൊല ചെയ്ത കേസിലെ പ്രതികൾക്കാണ് സുപ്രീം കോടതി ജാമ്യം നൽകിയത് പ്രത്യേക വിചാരണ കോടതി ജീവപര്യന്തം തടവിന് ശിക്ഷിച്ച പ്രതികളാണിവർ കുറ്റവാളികളെ രണ്ട് സംഘമായി തിരിച്ച് ഇൻഡോറിലേക്കും ജബൽപൂരിലേക്കും വീടാനാണ് ഉത്തരവായിരിക്കുന്നത് പ്രതികൾ സാമൂഹിക സേവനങ്ങളിൽ ഏർപ്പെടുന്നുണ്ടോ എന്ന് നിരീക്ഷിക്കാൻ ഇൻഡോറിലെയും ജബൽപൂരിലെയും ജില്ലാ ലീഗൽ അതോറിറ്റിക്ക് കോടതി നിർദ്ദേശവും നൽകിയിട്ടുണ്ട് എന്നാൽ മുപ്പത്തിമൂന്ന് പേരെ ചുട്ടുകൊന്ന കേസിലെ സംഘപരിവാർ പ്രവർത്തകരായ പ്രതികൾക്ക് ജാമ്യം അനുവദിച്ച സുപ്രീംകോടതി വിധി അസാധാരണമാണെന്നാണ് ഓൾ ഇന്ത്യ ലോയേഴ്സ് യൂണിയൻ അഭിപ്രായപ്പെട്ടത് വിചാരണ കോടതിയും ഹൈക്കോടതിയും കൊലപാതകം ഉൾപ്പെടെയുള്ള കുറ്റങ്ങൾക്ക് ജീവപര്യന്തം ശിക്ഷയ്ക്ക് വിധിച്ചവർക്ക് ജാമ്യം അനുവദിച്ചത് കീഴ്വഴക്കങ്ങൾക്കെതിരാണെന്ന് ഓൾ ഇന്ത്യ ലോയേഴ്സ് യൂണിയൻ പറയുന്നു വിചാരണ കോടതിയും ഹൈക്കോടതിയും വ്യത്യസ്ത നിലപാടുകൾ സ്വീകരിച്ച ആയിരക്കണക്കിന് കേസുകളിലെ ശിക്ഷിക്കപ്പെട്ട പ്രതികളുടെ അപ്പീലുകൾ സുപ്രീം കോടതിയിൽ കെട്ടിക്കിടക്കുകയാണ് ഇത്തരം കേസുകളിൽ സാഹചര്യ തെളിവുകളുടെ മാത്രം അടിസ്ഥാനത്തിൽ ശിക്ഷിക്കപ്പെട്ട വൃദ്ധരായ പ്രതികൾ ഉൾപ്പെടെ ജാമ്യം നിഷേധിക്കപ്പെട്ട ജയിലുകളിൽ കഴിയുന്നുണ്ട് ഈ സാഹചര്യത്തിലാണ് കേട്ടുകേൾവിയില്ലാത്തതും നീതി നിർവഹണ വ്യവസ്ഥയിൽ തെറ്റായ കീഴ്വഴക്കങ്ങൾക്ക് കാരണമായേക്കാവുന്നതുമായ വിധി കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായത് ആത്മീയ കാര്യങ്ങളിൽ വ്യാപൃതരാകണമെന്നതുൾപ്പെടെയുള്ള ഉപാധികളിലാണ് ജസ്റ്റിസ് എസ് എ ബോബ്ഡെ അധ്യക്ഷനായ ബെഞ്ച് ജാമ്യം അനുവദിച്ചത് ആത്മീയ പ്രവർത്തികൾ എന്തെന്നും നിർവചിച്ചിട്ടില്ലെന്നത് ശ്രദ്ധേയമാണ് സംഘപരിവാർ സംഘടനകളുടെ തീവ്ര ഹിന്ദുത്വ പ്രചാരണ പരിപാടികൾ പോലും ആത്മീയ പ്രവർത്തനമായി വ്യാഖ്യാനിക്കപ്പെടാൻ ഇടയുള്ള കാലത്ത് ഇത്തരം വ്യവസ്ഥകളും വളച്ചൊടിക്കപ്പെടാൻ സാധ്യതയുണ്ട് ആത്മീയ പ്രവർത്തനങ്ങളിൽ വിശ്വസിക്കാതിരിക്കാനുള്ള അവകാശം പൌരന് ഭരണഘടന വാഗ്ദാനം ചെയ്തിട്ടുണ്ടെന്ന വസ്തുതയും പരിഗണിക്കപ്പെട്ടില്ലെന്നും ഓൾ ഇന്ത്യ ലോയേഴ്സ് യൂണിയൻ സെക്രട്ടറിയും മുതിർന്ന അഭിഭാഷകനുമായ പി വി സുരേന്ദ്രനാഥ് പ്രസ്താവനയിൽ പറഞ്ഞു വർഷങ്ങൾക്കിപ്പുറവും ഓർമ്മകളിൽ നിന്ന് പോലും ചോരക്കിരിയുന്ന ഭീതി ഒടുങ്ങാത്ത ക്രൂരതകൾ അരങ്ങേറിയ നരോദ പാട്ടിയിലെ വംശകത്യ ആരും മറന്നു മറന്നുകാണാനിടയില്ല തീർത്തും ദരിദ്രരായ ന്യൂനപക്ഷ ജനവിഭാഗങ്ങൾ തിങ്ങിക്കഴിഞ്ഞ നരോദാ പാട്ടിയയിൽ അയ്യായിരത്തോളം സംഘപരിവാറുകാരാണ് ആക്രമണം നടത്തിയത് നൂറ്റി ഇരുപത്തിയഞ്ചു പേരാണ് കൊല്ലപ്പെട്ടത് ഇതിൽ മുപ്പത്തിയാറ് സ്ത്രീകളും മുപ്പത്തിയഞ്ച് കുട്ടികളും ഉൾപ്പെടും ഗർഭിണികളുടെ വയർ പിളർന്ന് ഭ്രൂണം കുത്തിയെടുക്കുന്നത് ഉൾപ്പെടെയുള്ള ക്രൂരതകൾ അരങ്ങേറി നരോദയ പാട്ടിയിൽ കൂട്ടക്കൊലപാതകത്തിന് നേതൃത്വം നൽകിയ ബാബു ബജ്റംഗി രക്തദാഹം അടങ്ങിയിട്ടില്ലെന്ന് വെളിപ്പെടുത്തൽ നടത്തിയതും വിസ്മരിച്ചുകൂടാ ബാബു ബജ്റംഗി തെല്ലും കുറ്റബോധമില്ലാതെ അന്നും കൊലവിളി നടത്തുകയായിരുന്നുവെന്നതും മറന്നുകൂടാ വെട്ടി നുറുക്കി കത്തിച്ചു അങ്ങനെ പലതും ചെയ്തു പലതും അവരെ ചുടണമെന്നാണ് ഞങ്ങൾ കരുതുന്നത് കാരണം ആ തെണ്ടികൾ പറയുന്നത് അവരെ ചുടാൻ പാടില്ലെന്നാണ് അതവർ ഭയക്കുന്നു അതവർ പറയുന്നത് കൊണ്ട് അവർക്ക് തന്നെ അത് സംഭവിക്കണം എനിക്ക് ഒരു ആഗ്രഹമേ ഉള്ളൂ അവസാനമായി ഒരാഗ്രഹം എനിക്ക് വധശിക്ഷ തന്നോട്ടെ എന്നെ തടവിന് വിധിക്കുന്നു എന്നത് ഒരു വിഷയമല്ല തൂക്കിക്കൊന്നാലും വിരോധമില്ല തൂക്കുന്നതിന് മുൻപ് രണ്ട് ദിവസം എനിക്ക് നൽകൂ തൂക്കുന്നതിന് മുൻപ് രണ്ട് ദിവസം എനിക്ക് നൽകൂ ഞാൻ മുസ്ലിങ്ങൾ ധാരാളമുള്ള ജുഹാപുരയിൽ പോകും അവിടെ എഴുപത്തെട്ട് ലക്ഷം പേർ ഇവരാണ് അവരെ മുഴുവൻ ഞാൻ അവസാനിപ്പിക്കും കുറഞ്ഞത് ഇരുപത്തയ്യായിരം അൻപതിനായിരം എണ്ണത്തിനെയെങ്കിലും വകവരുത്തണം ഇതാണ് ബാബു ബജറംഗി പറഞ്ഞത് മുസ്ലിങ്ങളുടെ രക്തത്തിനായി ദാഹിച്ച് കണ്ണില്ലാതായ സംഘപരിവാറുകാരന്റെ അന്ത്യാഭിലാഷം പോലും കുറ്റബോധത്തിന്റെ തരിമ്പ് കടിക പോലും ഇല്ലാത്തതാണെന്ന് ആരും മറന്നിട്ടില്ല സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയുള്ള മുപ്പത്തിമൂന്ന് മനുഷ്യരെ ക്രൂരമായി ചുട്ടുകൊന്ന കേസിലെ പ്രതികളെ ജാമ്യത്തിൽ വിടുമ്പോൾ രാജ്യത്തെ ഓരോ പൗരനും നീതി നടപ്പാക്കി നൽകേണ്ടുന്ന ഓരോ സാധാരണക്കാരന്റെയും ആശ്രയമായ പരമോന്നത നീതിപീഠത്തിന്റെ തീരുമാനം വലിയ ആശങ്കയാണ് ഉയർത്തുന്നത് വെബ് വെബ്ഡെസ്ക് കരളി ന്യൂസ്